പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു എന്ന് തോന്നിയിരിക്കുമ്പോൾ ചിലരുടെ കഥ നമ്മൾ യാദർശികമായിട്ടായിരിക്കും കേൾക്കുക, ചിലരുടെ ജീവചരിത്രമായിരിക്കും നമ്മൾ കേൾക്കുക. അപ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷവും വലിയൊരു പ്രചോദനവും നമ്മൾക്ക് കിട്ടും. ആ ഒരു പ്രചോദനത്തിലായിരിക്കും പിന്നീട് നമ്മുടെ മുന്നോട്ടുള്ള യാത്ര. അത്തരത്തിൽ നമ്മളെ പ്രചോദിപ്പിക്കുന്ന ഒരു യുവതിയുടെ കഥയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രണ്ടായിരത്തി പതിനൊന്ന് ഏപ്രിൽ മാസത്തിൽ ഇന്ത്യൻ തലസ്ഥാന നഗരിയിൽ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ 22 വയസ്സായ ഒരു യുവതി ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് നേരം വെളുപ്പിക്കുന്ന ഒരു ദിവസം. തൻ്റെ സ്വപ്നങ്ങൾ തകർന്നു പോയിരിക്കുന്നു. തൻ്റെ ജീവിതത്തിന് സ്വപ്നം പകരേണ്ട, കരുത്തു പകരേണ്ട ഇടതുകാൽ ഡോക്ടർമാർ മുറിച്ച് കളഞ്ഞിരിക്കുന്നു. അത് വേറെ ആരുമല്ല, ഇന്ത്യയിൽ ഉദിച്ചുയരുന്ന വോളിബോൾ പ്ലെയറായ അരുണിമ സിൻഹ എന്ന പെൺകുട്ടി. അവർ വളരെ വലിയ നിരാശയിലാണ്. കഴിഞ്ഞു പോയ ദിവസങ്ങളെക്കുറിച്ച് അവർക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. പ്രത്യേകിച്ച് 2011 ഏപ്രിൽ മാസത്തിലെ ആ രാത്രി, ലക്നൌവിൽ നിന്നും ഡൽഹിയിലേക്ക് വരുന്ന പത്മാവത് എക്സ്പ്രസ്, അതിലെ യാത്രക്കാരിയായ അരുണിമ സിൻഹ രാത്രിയിൽ ട്രെയിനിൽ കയറിയ കള്ളന്മാർ ആ ട്രെയിൻ കൊള്ളയടിക്കുന്നു. അരുണിമ സിൻഹയുടെ അടുത്ത് അവരുടെ മാല പൊട്ടിക്കാൻ വന്നപ്പോൾ അവരൊരു പ്രതിരോധം സൃഷ്ടിക്കുകയും എതിർക്കുകയും ചെയ്തു. പക്ഷേ അരുണിമ സിൻഹയുടെ മാല പൊട്ടിച്ചെടുത്ത ശേഷം അവരെ ട്രെയിനിൽ നിന്നും പുറത്തേക്ക് വലിച്ചെറിയുകയാണ് ഈ കള്ളന്മാർ ചെയ്തത്. ഇവർ ചെന്നു വീണത് തൊട്ടപ്പുറത്തുള്ള പാരലായിൽ പോകുന്ന ഒരു ട്രാക്കിലേക്ക്. ആ ട്രാക്കിലൂടെ അതിവേഗം കടന്നു വന്ന ഒരു ട്രെയിൻ അരുണിമ സിൻഹയുടെ കാലുകളിലൂടെ ഇരച്ചു കയറി കടന്നുപോയി. ബോധം നഷ്ടപ്പെട്ട് ചോരയിൽ കുളിച്ചുകൊണ്ട് മണിക്കൂറുകളോളം ഈ യുവതി ആ ട്രാക്കിൽ കിടക്കുകയാണ്. ബോധരഹിതയായി കിടക്കുന്ന ഈ യുവതിയെ ആരൊക്കെയോ ചേർന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു. അങ്ങനെ ചികിത്സയുടെ ഭാഗമായി എയിംസ് ഹോസ്പിറ്റലിൽ എത്തുന്ന ഈ യുവതിയുടെ ഇടതുകാൽ മുട്ടിന് താഴെ വെച്ച് മുറിച്ചു മാറ്റപ്പെടുന്നു. വലതുകാലിൽ സ്റ്റീൽ റോഡും സ്പൈനൽ കോഡിന് സാരമായ പരുക്കുമേറ്റുകൊണ്ട് അബോധാവസ്ഥയിലാണ് അരുണിമ സിൻഹ ഹോസ്പിറ്റലിൽ കഴിയുന്നത്. ബോധം തിരിച്ചു കിട്ടിയ ആ യുവതി മനസ്സിലാക്കുന്നു, തൻ്റെ ജീവിതത്തിന് കരുത്തു പകരേണ്ട ഇടതുകാൽ ഡോക്ടർമാർ മുറിച്ചു മാറ്റിയിരിക്കുന്നു, തൻ്റെ സ്പൈനൽ കോഡിന് സാരമായ പരുക്കേറ്റിരിക്കുന്നു. സ്വപ്നങ്ങൾക്ക് ചിറകുവെച്ച് പറക്കേണ്ട ആ 22 വയസ്സുകാരി കടുത്ത നിരാശയിലായി. ഇനി എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും? അവർ തളർന്നു കിടന്നു. അവർക്ക് ഉറപ്പായിരുന്നു ഇനി മുന്നോട്ടുള്ള യാത്ര വളരെ വിഷമം നിറഞ്ഞതായിരിക്കും. വലിയ ഒരു സ്വപ്നം കണ്ട് അതിലേക്ക് യാത്ര തുടർന്ന ഈ യുവതിയുടെ ദുരന്തം അവരെ കടുത്ത നിരാശയിലേക്ക് തള്ളിയിട്ടു എന്ന് മാത്രമല്ല, അവർ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുകയാണ്. നേരം പുലരുന്നു. റൂമിലെ ടെലിവിഷനിൽ നിന്നും ഒരു കാഴ്ച അവരെ വളരെ ആകർഷിച്ചു. അത് വേറെ ഒന്നുമല്ല, 2011 വേൾഡ് കപ്പിൽ ഇന്ത്യയുടെ അഭിമാന താരമായ യുവരാജ് സിംഗ് ക്യാൻസർ ബാധിതനായ ശേഷം ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് തിരിച്ച് ടീമിലെത്തുകയും ഇന്ത്യക്ക് വേണ്ടി സെഞ്ചുറി അടിക്കുകയും ചെയ്തിരിക്കുന്നു. ഇത് ഇവരെ വളരെ സന്തോഷഭരിതയാക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്തു. തീർച്ചയായും അവരുടെ വളരെ മോശമായ ഒരു തീരുമാനം അവർ മാറ്റിവെക്കുന്നു. ജീവിതത്തിലേക്ക് തിരിച്ചു നടക്കാനുള്ള അവരുടെ തീരുമാനം അവരുടെ ജീവിത വേറൊരു വഴിയിലേക്ക് തിരിച്ചു വിടുകയാണ്. ട്രീറ്റ്മെൻറ്റിന് ശേഷം ഇടതുകാലിൽ കൃത്രിമ കാലുമായി അരുണിമ സിൻഹ ഉത്തരകാശിയിലെ ടാറ്റ സ്റ്റീൽ ഫൗണ്ടേഷൻ നടത്തുന്ന പർവ്വതാരോഹകർക്കായി നടത്തുന്ന ട്രെയിനിങ് ക്യാമ്പിൽ എത്തിച്ചേരുകയാണ്. ഇവരെ സപ്പോർട്ട് ചെയ്യുന്നതിന് ഇന്ത്യയുടെ ആദ്യത്തെ എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ വനിതയായ അജേന്ദ്രി പാൽ എത്തുന്നു. നമ്മൾ ഒരു ലക്ഷ്യവുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മളെ സഹായിക്കുന്നതിന് ഈ ലോകം മുഴുവൻ കൂടെ നിൽക്കും എന്ന് പറഞ്ഞ വാക്കുകൾ ഇവിടെ അന്വർത്ഥമാവുന്നു. നിരന്തരമായ പരിശീലനത്തിന് ശേഷം തൻ്റെ പരിമിതികൾ കടന്നുകൊണ്ട്, പരിമിതികൾ കവച്ചു വെച്ചുകൊണ്ട് അരുണിമ സിംഹ 2013 എവറസ്റ്റ് കൊടുമുടി കീഴടക്കുന്നു.
എവറസ്റ്റ് കൊടുമുടി കീഴടക്കുന്ന വികലാംഗയായ ആദ്യ വനിതയായി നമ്മുടെ അരുണിമ സിൻഹ മാറുന്നു. ചരിത്രം മാറ്റി എഴുതുകയാണ്. എല്ലാം നഷ്ടപ്പെട്ടിടത്തു നിന്ന് ആ നഷ്ടപ്പെട്ടതിനേക്കാൾ കൂടുതൽ തിരിച്ചു പിടിക്കുന്നതിന് സ്വന്തം ആത്മധൈര്യം കൊണ്ടും അർപ്പണ മനോഭാവം കൊണ്ടും നടന്നു കയറിയ ഒരു യുവതി. അവർ അവിടെ കൊണ്ട് നിർത്തിയില്ല. അന്റാർട്ടിക്കയിലെ ഏറ്റവും വലിയ കൊടുമുടിയായ മൗണ്ട് വിൽഡൻ 2019 അരുണിമ സിൻഹ കീഴടക്കുന്നു. ഈ ധീര വനിതയ്ക്ക് 2014 രാഷ്ട്രം പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ചു. ഇന്ന് അവർ അറിയപ്പെടുന്നത് ഡോക്ടർ അരുണിമ സിൻഹ എന്നാണ്. സ്കോട്ട്ലാൻഡിലെ ഗ്ലാസ്കോയിലെ യൂണിവേഴ്സിറ്റി ഓഫ് സ്ട്രാത്ക്ലൈഡ് യൂണിവേഴ്സിറ്റിയാണ് ഇവർക്ക് ഡോക്ടറേറ്റ് നൽകി ആദരിച്ചത്. ആത്മവിശ്വാസവും മനക്കരുത്തും കൊണ്ട് ഒരു കാൽ നഷ്ടപ്പെട്ടിട്ടും തനിക്ക് നഷ്ടപ്പെട്ടത് തിരിച്ചു പിടിച്ച ധീരയായ വനിതയാണ് അരുണിമ സിൻഹ. ഇവരെ നമ്മൾക്ക് മാതൃകയാക്കി എടുക്കാം. ജീവിതത്തിൽ ചെറിയ തോൽവികൾ ഉണ്ടാവുമ്പോൾ, ചെറിയ പരാജയങ്ങൾ ഉണ്ടാവുമ്പോൾ, ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്ന സമയത്ത് ഇത്തരം കഥകൾ നമ്മൾക്ക് നൽകുന്ന ഊർജം ചെറുതല്ല. യുവരാജ് സിംഗ് ഈ യുവതിയെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് വളരെ ശ്രദ്ധേയമാണ്. എല്ലാം നഷ്ടപ്പെട്ടിട്ടും അവ നേടിയെടുത്ത ഇവരുടെ കഥ വളരെ പ്രചോദനാത്മകം എന്നാണ് യുവരാജ് സിംഗ് ഇവരെക്കുറിച്ച് പറയുന്നത്. ഇവരുടെ ആത്മകഥ വളരെ മനോഹരമായ ഒരു പുസ്തകമാണ് ബോൺ എഗെയിൻ ഓൺ ദ മൗണ്ടൻ. പിന്മാറില്ല എന്ന് ഒരു വ്യക്തി തീരുമാനിക്കുമ്പോൾ മാത്രമാണ് പരിശ്രമങ്ങൾ അവയുടെ പൂർണ്ണ ഫലങ്ങളെ അയാൾക്ക് വിട്ടുകൊടുക്കുന്നത് എന്ന നെപ്പോളിയൻ ഹില്ലിൻ്റെ വാക്കുകൾ നമ്മളിവിടെ ഓർക്കേണ്ടതാണ്. ഹെൻറി ഫോർഡിൻ്റെ വാക്കുകളും അരുണിമ സിൻഹയുടെ ജീവിതവുമായി നമ്മൾക്ക് ചേർത്തി വായിക്കാം. എന്നെക്കൊണ്ട് സാധിക്കും എന്നാണോ നിങ്ങളുടെ ചിന്ത? അതല്ല, സാധിക്കില്ല എന്നാണോ? രണ്ടിൽ ഏതായാലും നിങ്ങൾ ചിന്തിക്കുന്നത് തന്നെയാണ് ശരി. ജീവിതത്തിൽ ചെറിയ പരാജയം കൊണ്ട് തകർന്നിരിക്കുന്ന നമ്മുടെ മക്കൾക്ക് ചെറിയ നഷ്ടങ്ങൾ കൊണ്ട് ജീവിതം കഴിഞ്ഞു എന്ന് പറഞ്ഞിരിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കൾക്ക് എല്ലാം നമ്മൾക്ക് അരുണിമ സിൻഹയുടെ കഥ നമ്മൾക്ക് പറഞ്ഞു കൊടുക്കാം. ആത്മവിശ്വാസം കൊണ്ടും മനക്കരുത്തുകൊണ്ടും എന്തും നേടിയെടുക്കാം എന്ന ഇവരുടെ ജീവിതകഥ തീർച്ചയായിട്ടും സ്കൂൾ വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും എല്ലാം പ്രചോദനം നൽകുന്ന ഒന്നു തന്നെയാണ്. നമ്മൾക്കും അരുണിമ സിൻഹയെപ്പോലെ ആത്മബലവും മനക്കരുത്തും നൽകുന്നതിന് നിങ്ങളുടെ തീരുമാനങ്ങൾ നിങ്ങൾക്ക് തുണയാകട്ടെ എന്ന് ആശംസിക്കുന്നു. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോ നിങ്ങളിലേക്ക് ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ അമർത്തുക. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.